ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 113-ാം ജന്മവാർഷികം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായി പച്ച ഭാഷയിലുള്ള രചനകളിലൂടെ വായനക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീർ. അനുഭവങ്ങളുടെ വെയിലും മഴയും നനഞ്ഞ് ബഷീർ എഴുതാനിരുന്നത് മലയാളിയുടെ ഉമ്മറക്കോലായിൽ വലിച്ചിട്ട ചാരുകസേരയിലാണ്. തന്റേതു മാത്രമായ വാക്കുകളും ശൈലിയുമാണ് ബഷീറിനെ വ്യത്യസ്തനാക്കിയത്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടാർന്നു തുടങ്ങി ബഷീറിന്റെ രചനകളെല്ലാം മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളെ രസകരമായി തന്റെ രചനകളിൽ ആവിഷ്കരിച്ചു. ബഷീർ എഴുതിയ പ്രണയകഥകളിൽ ഏറ്റവും അസാധാരണമായ കൃതിയാണ് മതിലുകൾ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. സ്വന്തം ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കണ്ടെടുത്ത കഥയുടെ ആവിഷ്കാരമാണ് പാത്തുമ്മയുടെ ആടെന്ന നോവൽ. ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ശബ്ദങ്ങൾ. പ്രമേയത്തിലും ആഖ്യാനത്തിലും പുലർത്തിയിരുന്ന ഈ വൈവിധ്യം ബഷീറിന്റെ സാഹിത്യ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. കഥകളിലും നോവലുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല ബഷീറിന്റെ സാഹിത്യലോകം. പ്രധാന കൃതികൾ ഇന്ത്യൻ ഭാഷയിലും ഫ്രഞ്ച്, മലായ്, ചൈനീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. നീലവെളിച്ചമെന്ന കഥയും മതിലുകൾ, ബാല്യകാല സഖി തുടങ്ങിയ നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട്. ഈ കാടും മഴയും പുഴയും പ്രകൃതിയുമെല്ലാം മനുഷ്യനു മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന തിരിച്ചറിവാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ മലയാളിക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കി മാറ്റിയത്. റിസർച്ച് ഡെസ്ക്, 24.